കൂട്ടുകാർക്കും പാച്ചീസ് ഫാം ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഗാർഡനിലാണ്. വൈകുന്നേരം ഒരു 8 മണി ആയിട്ടുണ്ട്. സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഗാർഡനിലോട്ടൊന്ന് നോക്കാൻ വേണ്ടി വൈകിട്ട് ഇറങ്ങി വന്നതാണ്. വന്നപ്പം നമ്മുടെ കാബേജൊക്കെ അങ്ങ് മഴ പെയ്ത്, 2-3 ദിവസമായിട്ട് മഴയായിരുന്നു. മഴ പെയ്ത് എല്ലാം അളിഞ്ഞു പോയി. 4 മൂട് കാബേജ് ആദ്യം വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ പറിച്ച് കോഴിക്ക് കൊടുക്കാൻ പോവുകയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് അവർക്ക് കൊടുക്കും. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമ്മൾ അതിൻ്റെ ആ ലെയർ ഒന്ന് എടുത്ത് നോക്കാം. കൊള്ളാമെങ്കിൽ നമുക്ക് കുറച്ച് ഉപയോഗിക്കാം, ബാക്കി നമുക്ക് കോഴിക്ക് കൊടുക്കാം. പിന്നെ ഞാൻ നമ്മുടെ ഗാർഡൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ്സ്, ചില ചില ചെടികളൊക്കെ എന്തുവായെന്ന് കാണിക്കാം. മൊത്തമായിട്ട് ഇന്ന് കാണിക്കുന്നില്ല. അപ്പം ഇതിപ്പോൾ ഒരു ഫ്രൂട്ട്സ് ഒന്നും ആയി തുടങ്ങിയിട്ടില്ല, വെജിറ്റബിൾസ് ഒന്നും വലുതായിട്ട് ആയി തുടങ്ങിയിട്ടില്ല. എല്ലാം പൂത്തൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഈ പുറകെ കാണുന്നത് കണ്ടോ നിങ്ങൾ, ഞങ്ങൾ അന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ആ ഇരുമ്പിൻ്റെ ആ ട്രെല്ലിസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളച്ചു, നമ്മൾ പാവലിന് കുത്തി. അപ്പോൾ പാവലൊക്കെ അതേലോട്ട് നല്ല സന്തോഷമായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്, പൂക്കാൻ തുടങ്ങി, ചെറിയ പാവയ്ക്ക് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, അപ്ഡേറ്റ്സൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗാർഡനിലേക്കൊന്ന് നമുക്ക് പോയി നോക്കാം. നമ്മുടെ ഗാർഡനിലെ ആദ്യം നട്ട 4-5 കാബേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം 2-3 ദിവസം കണ്ടിന്യൂസ് മഴ പെയ്തപ്പോഴത്തേക്കിന് അതെല്ലാം അളിഞ്ഞു പോയി. നമുക്കത് പറിച്ച് ഒരെണ്ണമേ നമ്മൾ പറിച്ച് ഉപയോഗിച്ചുള്ളൂ, ബാക്കി എല്ലാം അളിഞ്ഞു പോയി. അപ്പം ഞാൻ വേണ്ടേ അതെല്ലാം തന്നെയുണ്ടോ, 3 എണ്ണം ഞാൻ മേളത്തെ അളിഞ്ഞു പോയ ഭാഗം എല്ലാം കുറേ ചെത്തിയെല്ലാം കളഞ്ഞേച്ച് അതുകൊണ്ട് ഈ 3 എണ്ണം ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട കണ്ടോ വേറൊരെണ്ണം അങ്ങ് പൊട്ടി അങ്ങ് കീറിപ്പോയി. അപ്പോൾ അത് കാരണം നമ്മൾ ഈ കാബേജ് നമ്മുടെ കോഴികൾക്ക് വളരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ വേണ്ട കണ്ടോ ഈ കാബേജിൻ്റെ ഇതെല്ലാം എടുത്തിട്ട് നമ്മളിതിനെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ നുറുക്കും. ഇതുണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഞുറുക്കിയിട്ട് നമ്മളിതെല്ലാം കോഴിക്ക് കൊണ്ട് കൊടുക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമായി കാബേജ് ഇങ്ങനെ തിന്നാനെ കൊണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നാണെങ്കിലും കാബേജ് ഇങ്ങനെ വില കുറയുന്ന സമയത്ത് നമ്മൾ കാബേജ്, മിഷിഗൺ കാബേജ്, മിഷിഗണിൽ ഒത്തിരി കാബേജ് ഉണ്ടാവും. അപ്പോൾ അത് വില കുറയുന്ന സമയത്ത് നമ്മളിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കോഴിക്ക് കെട്ടിത്തൂക്കിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. അപ്പം നമ്മുടെ ഗാർഡനിൽ എന്തോ പച്ചക്കറികൾ ഇങ്ങനെ കാടൊക്കെ ആണെങ്കിലും എല്ലാം വേണ്ട കണ്ടോ. ഇതിപ്പം ചീരയാണ് കണ്ടോ, ഇതെല്ലാം നമ്മൾ ഇതുപോലെ പറിച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങ് കോഴിക്ക് കൊണ്ടിട്ട് കൊടുക്കും, അവരിതെല്ലാം നല്ലപോലെ കഴിക്കും. അപ്പം നമ്മുടെ ഗാർഡനിൽ നിന്നുള്ള ഒരു സാധനവും വേസ്റ്റ് ആവത്തില്ല, എല്ലാം കോഴിക്കിട്ട് കൊടുക്കും. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിരുന്നു ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത്. നമ്മുടെ കാബേജ് നിന്ന സ്ഥലം അതാണ് കേട്ടോ, ഇത്രയും സ്ഥലം നമ്മൾ ക്ലീനാക്കി കാബേജ് നിന്ന സ്ഥലമായിരുന്നു. അപ്പോൾ കാബേജ് എല്ലാം പറിച്ചു മാറ്റി. അപ്പം വേണ്ട ഇത് കണ്ടില്ലേ, ഇത് ബാക്കി കാബേജ് എല്ലാം കിളിച്ച് വേണ്ട വരുന്നുണ്ട്. അതിന് നമ്മളൊരു ചെറിയ നെറ്റ് പോലെ ഇട്ടിട്ടുണ്ട്. ഈ ബട്ടർഫ്ലൈ ഒന്നും വന്ന് അതിനകത്ത് ഇങ്ങനെ മുട്ടയിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ നെറ്റ് പോലൊരു സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് സെലറിയാണേ, സെലറി ഇങ്ങനെ പതുക്കെ ആയി വരുന്നുണ്ട്. കണ്ടോ, അത് നെറ്റിട്ടേക്കുവാണേ. ഇതെൻ്റെ ഫ്ലവർ, നമ്മുടെ ഗാർഡനിലെ ഒരു ചെറിയൊരു സെക്ഷനിൽ ഞാൻ കുറേ വൈൽഡ് ഫ്ലവേഴ്സ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പൂക്കളായി കാണുന്നതൊക്കെ, ഇത് കണ്ടില്ലേ. പിന്നെ ഇത് നമ്മുടെ ഒരു ലെറ്റസ് കണ്ടോ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഈ ലെറ്റസ് കണ്ടോ. പിന്നാളി ഞാൻ കാണിച്ച പോലെ നമ്മുടെ സ്ട്രോബെറി, ഇനി ഇഷ്ടം പോലെ സ്ട്രോബെറി എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട്. തന്നെ കണ്ടോ, ഇതിനകത്തെല്ലാം സ്ട്രോബെറി കിടപ്പുണ്ട്. മഴ പെയ്തത് കാരണം അത്ര ടേസ്റ്റ് ഇല്ല, വെള്ളം കയറിയ പോലുള്ള ഒരു ടേസ്റ്റാണേ. ഇത് കണ്ടോ, അപ്പോൾ ഇതാ മൊത്തം സ്ട്രോബെറി. നമ്മുടെ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ വേറൊരു ലെറ്റസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇത് റൊമൈൻ ലെറ്റസ് എന്ന് പറയും, പക്ഷേങ്കിൽ ഇത് നമ്മൾ ഉപയോഗിച്ചില്ല. അത് കാരണം നമ്മൾ ഇനി ഇത് ഓരോ മൂട് പറിച്ചുകൊണ്ട് പോയി നമ്മൾ ബണിക്ക്, നമ്മുടെ മുയലിന് കൊടുക്കും, അല്ലെങ്കിൽ കോഴിക്കിട്ട് കൊടുക്കും. അവർക്ക് ഈ ഗ്രീൻ ലീവ്സ് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് നമ്മളിങ്ങനെ ഈ ഇലകളും ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കാരണം നമ്മുടെ ഗാർഡനിൽ എന്തെങ്കിലും നമുക്ക് വേണ്ടാത്ത ഉണ്ടെങ്കിൽ നമ്മൾ മൂത്ത് പോവുകയൊക്കെ ചെയ്യുവാന്നേ അത് വെട്ടി അരിഞ്ഞ് കോഴിക്കിട്ട് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വേണ്ട കണ്ടോ, ഞാനിപ്പം വേണ്ട ഈ കാബേജ് അരിഞ്ഞ് വെച്ചത് നമുക്ക് അവർക്കൊന്ന് കൊണ്ടുപോയി കൊടുക്കാമേ. പോകുന്ന വഴിക്ക് നമുക്ക് ഇതൊക്കെ നമ്മുടെ മത്തയാണ്. മത്തയൊക്കെ വേണ്ട ഇങ്ങനെ കിളിച്ച് നല്ല വൃത്തിയായിട്ട് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ആയില്ല കോഴികൾ വേണ്ടേ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് വേണ്ടി ഇതൊന്ന് ഇട്ട് കൊടുക്കാം.
പൂവൻ ചേട്ടൻ എല്ലാവരെയും വിളിക്കുക, എല്ലാവരും വന്ന് കഴിക്കാനെ കൊണ്ട് സ്നാക്ക് വേണ്ടോ? അവർ പതുക്കെ ഇനി ഇത് മൊത്തം ഫിനിഷാക്കിക്കോളും. നമ്മളതിനകത്തുനിന്ന് കാടൊക്കെ അതേണ്ട ക്ലീൻ ആക്കുന്നതെല്ലാം നമ്മളിവിടെ കൊണ്ടിടും. അവർ പതുക്കെ പതുക്കെ എല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കിക്കോളും. ഇത് നമ്മുടെ ചീരയാണേ. അത് പോകുന്നതിന് മുമ്പേ ഞാൻ അതിൻ്റെയും കൂടെ ഒരു വീഡിയോ, നമ്മുടെ ചുമന്ന ചീരയാണ് ഈ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ്ട് ഇവിടെ എല്ലാം ചുമന്ന ചീര വേണ്ടോ? എൻ്റെ പയറെല്ലാം നശിപ്പിക്കുവാ ചുമന്ന ചീര കയറിക്കണ്ടോ? എത്രന്നും പറഞ്ഞാൽ നമ്മൾ കൂട്ടാൻ വെക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് വേറൊരു ടൈപ്പിലെ ഒരു ചീരയുണ്ട്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. മയിൽപ്പീലി ചീര കണ്ടോ? പച്ചയുമല്ല ചുമപ്പുമല്ലാത്ത പോലെ ഒരു മയിൽപ്പീലി ചീര വേണ്ടി ഇവിടെ നിൽക്കുന്നു. അപ്പം ഇഷ്ടം പോലെ ചീര. അപ്പം ചീര പൂക്കാൻ നിങ്ങൾ അനുവദിക്കരുത് ഒരിക്കലും. സ്ഥലം കുറച്ചുള്ളവരാണെങ്കിൽ ഈ ചീര പൂക്കാൻ അനുവദിക്കരുത്. പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ദേശം മൊത്തം ചീരയാകും, ഭയങ്കര ശല്യമാകും നമുക്ക് കണ്ടോ. എൻ്റെ ഈ ഗാർഡൻ മുഴുക്ക ചീരയാണ്, എല്ലായിടത്തും ചീരകൾ ചെതിക്കുക. അത് കണ്ടോ, ഒരു സ്പെഷ്യൽ വെറൈറ്റി ചീരയായി നിൽക്കുന്നത്. പിന്നെ നമ്മുടെ സൺഫ്ലവർ ആണ് വേണ്ടി ഈ വളർന്ന് നിൽക്കുന്നത് കണ്ടോ. സൺഫ്ലവേഴ്സ് വേണ്ടേ, ഇത്രയും വലുതായി. അതേണ്ട വേറൊരു മൂട് തന്നെ കണ്ടോ, ഇത്രയും വലുതായി. വേറെ അപ്പുറത്ത് തന്നെ കണ്ടോ, ഈ കാണുന്നത് നമ്മുടെ സൺഫ്ലവറാണേ. സൺഫ്ലവർ കണ്ടോ, ഇത്രയും വലുതായി. ഇവിടെ കണ്ടോ, ഇതെല്ലാം സൺഫ്ലവേഴ്സാണ് കണ്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രെല്ലിസ് വാങ്ങിച്ചുകൊണ്ട് വന്നില്ലായിരുന്നോ പാവലിന് പന്തലിടാൻ? അപ്പം നമ്മുടെ പന്തൽ വേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ പന്തൽ കണ്ടോ. പാവലൊക്കെ ഓൾറെഡി. ഇപ്പം നമ്മളൊരു ഓൾമോസ്റ്റ് ഒരാഴ്ചയാവുന്ന നമ്മൾ ഈ പന്തലിട്ടിട്ട്. അപ്പം ഇത് കണ്ടോ, ഈ പന്തൽ ഇതാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ. ഓൾറെഡി പാവൽ കണ്ടോ കയറിയേക്കുന്നത് കണ്ടോ. ഇതേലോട്ട് പാവൽ പകുതി വഴി എത്തി കടന്നു. പന്തലില്ലാതെ അവരിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. അത് കാരണം നമ്മൾ പന്തലിട്ട് കഴിഞ്ഞപ്പം ഇത് കണ്ടോ, അവരിതാണ്ട് അവിടെ വരെ എത്തി. ഓരോരുത്തർ അവിടെ വരെ എത്തി. പാവലയിൽ പാവയ്ക്ക പതുക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ കാണിക്കാം. ഇതേണ്ട കണ്ടോ, ഒരു പാവയ്ക്ക പതുക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരാളിന്, ഇവിടെ അച്ചാച്ചൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആദ്യമേ ഈ വരുന്ന പാവയ്ക്ക ഒന്നും നിർത്തരുതെന്നാണ് പറയുന്നത്. അത് കാരണം ആദ്യമായിട്ടുണ്ടായി വരുന്ന പാവയ്ക്കായും പൂവും എല്ലാം ആളങ്ങ് പറിച്ച് കളയും, എന്നാലേ അത് നല്ലപോലെ വളരത്തുള്ളെന്നാണ് പറയുന്നത്. ഇതേതായാലും ഞാൻ കണ്ടിട്ട് പറിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തിയേക്കുക. ഇത് കണ്ടോ. പിന്നെ ഇന്നത്തെ പണി എന്താണെന്ന് ചോദിച്ചാൽ ഇതേണ്ട, ഇത് കണ്ടോ, നമ്മുടെ പണ്ട് നട്ട ഉള്ളികളായത്. ഉള്ളിക്കിടയിലെല്ലാം ഭയങ്കര കാടായിരുന്നു, അതെല്ലാം ഞങ്ങൾ പറിച്ചു, കുറച്ച് വളം ഇട്ട് കൊടുത്തു. ഉള്ളിയൊക്കെ ഓൾമോസ്റ്റ് വിളഞ്ഞ് പറിക്കാറായി. കണ്ടോ നമ്മുടെ ഉള്ളി എല്ലാം നമുക്കിങ്ങനെ റെഡിയായി റെഡിയായി വരുന്നു. അപ്പം ഇത് നമ്മുടെ ക്യാരറ്റാണേ. ക്യാരറ്റ് വേണ്ട, മക്കൾ വന്ന് കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ കണ്ടോ, ക്യാരറ്റ് ഒന്ന് കാണിച്ചാ. നമ്മുടെ ക്യാരറ്റ് വേണ്ട ഇത്രയും വലുതായി. അവർക്ക് പറിക്കണമെന്ന് വലിയ, അത് ഒന്ന് നോക്കണമെന്ന് വലിയ ആഗ്രഹം. അത് കാരണം മക്കൾ രണ്ടുപേരും കൂടെ പറിച്ചെടുത്തതാണ്. ഇത്രയും ഞാൻ വഴക്ക് പറഞ്ഞു ഓടിച്ചു, ശരിയായില്ലെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർ ഇട്ടിട്ട് പോയി. അപ്പോൾ നമുക്കിത് കഴുകി ഇന്ന് കഴിക്കണം. ഇത് കണ്ടോ, അങ്ങനെ ഇരുന്നപ്പം വേണ്ട നമുക്ക് ഗസ്റ്റ് കയറി വരുന്നുണ്ട്. പക്ഷേ എൻ്റെ മുളകൊക്കെ ചവിട്ടിക്കളയും. നമ്മുടെ ജെല്ലിബീൻ വേണ്ട വന്നിട്ടുണ്ട്. ഗേറ്റിനിടയിൽ കൂടെ ഞൊഴഞ്ഞ് കയറിയ ആൾ വന്നത്. ഇപ്പം വേണ്ട ഇറക്കി വിടുവാണേ, അല്ലെങ്കിൽ നമ്മുടെ ആണ്ട പോയി, അല്ലെങ്കിൽ നമ്മുടെ ഈ മുളകൊക്കെ ചവിട്ടിക്കളയും. ഞാൻ നമ്മുടെ ഗാർഡൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ ഞാൻ വേറൊരു കാര്യം കാണിക്കാം. ഞാൻ അന്ന് എൻ്റെ ഫ്ലവർ ഗാർഡൻ ഫ്ലവർസ് ഷോപ്പ് ചെയ്തതിൻ്റെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ടൊമറ്റിയോസ് അതേണ്ട ഈ നിൽക്കുന്നത് കണ്ടോ. അതേലെല്ലാം കായായി തുടങ്ങിയിട്ടുണ്ട്. ഇതേണ്ട കണ്ടോ, നമ്മുടെ നാട്ടിൽ ഞങ്ങൾ പണ്ട് ഇതുപോലൊരു സാധനം പറിച്ചിങ്ങനെ നെറ്റിക്കടിക്കുമായിരുന്നു, ഞൊട്ടയ്ക്ക് അത് തിക്ക് നീക്കും. പക്ഷെ അതല്ല, ഇതിനകത്ത് നമ്മുടെ തക്കാളി പോലൊരു സാധനം ഇതിനകത്തുണ്ട്. അപ്പം അതാണ് ഈ വളർന്ന് വരുന്നത് കണ്ടോ. ഞാൻ വലിയൊരെണ്ണം കാണിക്കാൻ വേണ്ടി, ഇതിനിടയ്ക്ക് ഒരാൾ പാത്ത് നിൽപ്പുണ്ട്. ഇത് കണ്ടോ കണ്ടോ, ഇതിനകത്ത് തക്കാളി പോലൊരു സാധനം വരും. അപ്പം അത് നമുക്ക് നല്ലതാണ്. പിന്നെ വേറൊരു
നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കെയിലാണ് തണ്ടി നിൽക്കുന്നത്. ഇത് നമ്മൾ വിത്തെടുക്കാൻ വേണ്ടി നിർത്തിയിരുന്നതാണേ. ഇത് നിറച്ചും വിത്താ കണ്ടോ. ഇത് മൊത്തം ഇവിടെ വീണ് കിടക്കുക. അടുത്ത വർഷം മൊത്തം ഇവിടെ മൊത്തം കെയില് കിളിച്ച് വരുന്നതായിരിക്കും. ഇപ്പം തറയിൽ കണ്ടോ, ഈ കിടക്കുന്ന മൊത്തം ഇതിൻ്റെ അരിയായി കിടക്കുന്നത് കണ്ടോ. ഇതെല്ലാം വീണ് ഇവിടെ മൊത്തമായിട്ടുണ്ട്. അടുത്ത വർഷം ഈ ഏറിയ മൊത്തം കെയിലാവും. നല്ല രസമായിട്ട് നമ്മളിവിടെ നിർത്തിയിരുന്നതാണ്. പക്ഷേ എനിക്കറിയത്തില്ല, ചീര പോലെ നമുക്ക് വലിയൊരു ശല്യമായി തീരുമെന്നാണ് വിചാരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ടൊമാറ്റോസാണേ. ടൊമാറ്റോസൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് കണ്ടോ. പിന്നെ ഇത് നമ്മുടെ സുക്കീനി ആയിരുന്നു. സുക്കീനി വേണ്ടേ, ഇങ്ങനെ സുക്കീനി വരുന്നുണ്ട് കണ്ടോ. ചെറിയ സുക്കീനി ആയി വരുന്നു കണ്ടോ. സുക്കീനി ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു വാഴയാണേ. ഇപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു അങ്കിൾ എനിക്ക് തന്നിട്ട് പോയത്, അങ്കിൾ ഇവിടുന്ന് മൂവ് ചെയ്ത് പോയി. അപ്പോൾ അങ്കിൾ എനിക്ക് തന്ന വാഴയാണ്. നമ്മൾ കുഞ്ഞിനെ പോലെ സൂക്ഷിച്ച് വെച്ചേക്കുമോ ഇത് കണ്ടോ. ഇത് ഈ വർഷം നമ്മൾ പുറത്ത് തന്നെ നട്ടു വന്നിട്ട് വിൻ്റർ ആവുന്ന തന്നെ നമ്മളിതെല്ലാം കൂടെ കവർ ചെയ്ത് കരിയിലയും ഒക്കെ കൊണ്ടുവന്ന് കവർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തേണ്ട, അതാണിത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്ന മുരിങ്ങയുടെ തൈയാണ് ഇത് കണ്ടോ. മുരിങ്ങത്തൈ അത് കിളിച്ച് വരുന്നുണ്ട്. ഇപ്പം അതൊക്കെ തണുപ്പടിച്ചായിരുന്നു ഒന്ന്, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഇത് പോവല്ലേ എന്ന് വേണ്ട. ഇപ്പം കിളിച്ച് പൊട്ടി കിളിച്ച് പതുക്കെ വരുന്നുണ്ട് കണ്ടോ. അത് അതേപോലെ തന്നെ അങ്കിൾ എനിക്ക് തന്നിട്ട് പോയ കോവലിൻ്റെ കോവലാണിത്. എന്താ ഇത്രയായി പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പാവലിൻ്റെ സെക്ഷൻ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ പാവൽ വേണ്ടി ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിന് നമ്മൾ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ പോയി കമ്പി വാങ്ങിച്ചുകൊണ്ട് വന്നിടണം. അപ്പം അത് ഈ സൈഡിൽ വേണ്ട. എൻ്റെ അതിനിടയ്ക്ക് ഒരു സീനിയ, നല്ല രസമില്ലേ ഈ സീനിയ പൂ കാണാൻ. ഇതേലും നിറച്ചും പൂ വരുന്നുണ്ട് കണ്ടോ, നമ്മുടെ സീനിയ. പിന്നെ വേണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ പണ്ട് കാണിച്ച കമ്പോസ്റ്റ് ഇല്ലേ, കമ്പോസ്റ്റിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണെന്നറിയത്തില്ല, നമ്മളിങ്ങനെ ഈ വെജിറ്റബിൾസൊക്കെ കൊണ്ടിടുമ്പം അതിനകത്തുനിന്ന് വേണ്ട മത്തയുടെ അരി അവിടെ വീണ് കിളിച്ച് വേണ്ട ഒരു മത്ത ഇറങ്ങി വരുന്നുണ്ട്. കിളിച്ച് വേണ്ട ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ കളഞ്ഞിട്ടില്ല, കളയാതെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാവുമെന്ന് നമുക്ക് നോക്കണം. പിന്നെ നമ്മുടെ പയർ, പയറിൻ്റെ ഈ ട്രെല്ലിസ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷമേ കഴിഞ്ഞല്ല രണ്ട് അതിനുമ്പലത്തെ വർഷമേ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പയർ വേണ്ടി ഇപ്പോൾ ഇതിൽ ഇത്രയും പടന്ന് കയറിയിട്ടുണ്ട്. ബാക്കി പയറൊക്കെ ഇതാണ്ട് ഇങ്ങനെ വരുന്നു. ഇതിനിടയ്ക്ക് നിൽക്കുന്നത് ബീൻസാണ്. ബീൻസും പിന്നെ പർപ്പിൾ പയറും, പർപ്പിൾ പയറൊക്കെ ആയി നിൽക്കുന്നത്. പർപ്പിൾ പയർ ഞാനിപ്പോൾ ഒരു പിടി പറിച്ചു, അത് നമുക്ക് നാളെ തോരൻ വെക്കണം. ഇവിടെ എല്ലാം വേണ്ടേ, ഇതേണ്ടോ പർപ്പിൾ പയർ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ട കണ്ടോ. ഇതാ പർപ്പിൾ പയർ കണ്ടോ. പർപ്പിൾ പയറിൻ്റെ രണ്ടെണ്ണം ഞാൻ ദേ ആദ്യം ഉണ്ടായ രണ്ടെണ്ണം വിത്തിന് നേരത്തെ തന്നെ വിത്തിനിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വിത്ത് ചിലപ്പോൾ ഈ വർഷം എനിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ പറഞ്ഞില്ലേ അങ്കിൾ ന്യൂജേഴ്സിക്ക് പോയ അങ്കിൾ എനിക്ക് തന്നതാണ് ഈ ഒരു തൈ ഇങ്ങനെ തന്നെ ചട്ടി നട്ടത്. അപ്പം അതിൻ്റെ അരിയെടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ഉണ്ടായ പർപ്പിൾ ബീൻസ് വേണ്ടി ഇവിടെ ഇങ്ങനെ വിത്തിന് നിർത്തിയേക്കുക കണ്ടോ. പർപ്പിൾ ബീൻസ് പക്ഷേ ഇത് കൂട്ടാൻ വെക്കാൻ അരിഞ്ഞ് നമ്മൾ കൂട്ടാൻ വെക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് പച്ച കളറാവും. തോരൻ വെക്കാൻ അരിഞ്ഞെല്ലാം എടുക്കുമ്പോഴത്തെ വെന്ത് കഴിയുമ്പോൾ പച്ച കളറാവും. പക്ഷേ അത് നല്ലപോലെ വളർന്ന് വേണ്ട മേളിൽ വരെ കയറിയിട്ടുണ്ട്. ഇതാണ് പർപ്പിൾ ബീൻസ്. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെയാണ് വേണ്ടി ഈ കാണുന്നത് കണ്ടോ. ഉള്ളിയൊക്കെ നല്ലപോലെ എല്ലാം റെഡിയായി. ഉള്ളി ഹാർവെസ്റ്റ് ചെയ്യാറായില്ല. ഉള്ളി ഹാർവെസ്റ്റ് ചെയ്യാറാകുന്നത് അതിങ്ങനെ ആ ഉള്ളി അങ്ങ് താഴോട്ട് അങ്ങ് ചരിഞ്ഞ് വീഴും. അന്നേരമാണ് ഈ ഉള്ളി ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇത് മൊത്തം ഉള്ളിയാണ് കണ്ടോ. ഉള്ളിയെല്ലാം റെഡിയാവാറായി ഓൾമോസ്റ്റ് വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒരു ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കാണിക്കാം, മണ്ണ് മാറ്റി കാണിക്കാം. തന്നെ കണ്ടോ, ഇത് നമ്മുടെ വെളുത്ത വെള്ള ഉള്ളി, വെള്ള സവാള. ഇത് പക്ഷേ റെഡിയായി കണ്ടോ. ഇത് ചരിഞ്ഞ് വീണ് കഴിഞ്ഞു. നമുക്കിതിനെ ഒന്ന് മാന്തി നോക്കാം. നമുക്കിതിനെ ഇങ്ങനെ പറിച്ചെടുത്ത് നോക്കാം. അതന്നെ കണ്ടോ, ചുമന്ന ഉള്ളി കണ്ടോ. ഇതിനെ നമ്മൾ എടുക്കുക. പിന്നെ വേണ്ട നമ്മുടെ ഒരു മഞ്ഞ ഉള്ളിയും റെഡിയായി കണ്ടോ. കണ്ടോ, ഇത്രയായി നമ്മുടെ മഞ്ഞ ഉള്ളി കണ്ടോ. നല്ല മുട്ടൻ ഉള്ളി തന്നെയാണ് ഈ വർഷം ആയേക്കുന്നതൊക്കെ മിക്കവാറും കണ്ടോ. ഇത് പറിക്കുമ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഇടാം. നമുക്കിത് എടുക്കുന്നുണ്ടെ വേറൊരു വീഡിയോ കാണിക്കാം. ഇപ്പം വേണ്ട നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ എടുത്തതാണേ.
നമ്മുടെ ഗാർലിക്കും ദേണ്ട ഓൾറെഡി എല്ലാം റെഡി ആവാറായിട്ടുണ്ട്. കണ്ടോ, അപ്പം നമ്മുടെ കുറച്ച് കൃഷിയെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ്സ് തന്നല്ലോ. അപ്പം ഇനിയും അടുത്ത ഒരു ഗാർഡൻ വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.